കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് എംപിമാർ ഇന്ന് പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമരം ചെയ്യും. കേരളത്തെ അവഗണിച്ചത് രാഷ്ട്രീയ താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ആദ്യം ഡൽഹിയിലെ കാലാവസ്ഥ, അവിടുത്തെ ജീവിതം, അത് കഴിഞ്ഞ് നമുക്ക് എം പിമാരുടെ പ്രതിഷേധത്തിലേക്ക്. എസ് കെ എൻ, ഡൽഹിയിലെ അന്തരീക്ഷത്തിൽ മലിനീകരണം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ അത് ഏത് ഘട്ടമാണെങ്കിലും, അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും, ഡൽഹി നിവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന വിധത്തിലാണ് മാറിയിരിക്കുന്നത്. പക്ഷേ ഈ ഓരോ മാസം മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഡൽഹിയിലിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തുലിപ് പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഈ ഡൽഹിയിലെ എല്ലാ മേഖലകളിലും ഇപ്പോൾ കാണാൻ പറ്റുന്നത് വസന്തത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഈ പുഷ്പങ്ങളൊക്കെ വലിയ രീതിയിൽ വിടർന്ന് വരുന്ന ഒരു കാഴ്ചയാണ്. വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യത്തിലും, ഡൽഹിയിലെ ഈ അന്തരീക്ഷത്തിൽ വലിയ മലിനീകരണം ഒക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലും, കാലം അതിൻ്റെ വസന്തം അതിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഈ വിധത്തിൽ പുഷ്പങ്ങളൊക്കെ അണിനിരത്തി ഡൽഹിയിലെ എല്ലാ തെരുവുകളെയും മനോഹരമാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഇനി അടുത്ത നാളുകളിൽ അത് വലിയ രീതിയിൽ എല്ലാ ഇടങ്ങളിലേക്ക്, ഇതിപ്പോൾ ഇതൊരു തുടക്കം മാത്രമേ ഉള്ളൂ, ചെറിയ മേഖലകളിൽ ഈ വിധത്തിൽ പുഷ്പങ്ങൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡൽഹി മൊത്തം ഒരു തെരുവുകളെല്ലാം പൂ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലേക്ക് എത്തും. ഈ പുലർകാലത്ത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു ജനവിഭാഗമാണ് ഈ ഡൽഹിയിൽ താമസിക്കുന്നതെങ്കിലും അവർക്ക് ഈ പുലർകാലത്ത് ഈ കാഴ്ചകൾ ഒക്കെ വളരെ വലിയ ഊർജം നൽകുന്ന ഒരു ഘടകമായിട്ട് മാറും. അങ്ങനെ വസന്തകാലത്ത് ഡൽഹി സുന്ദരിയാകാനായി തുടങ്ങിയിരിക്കുന്നു. ഈ ഡൽഹിയിലേക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള വിനോദസഞ്ചാരികളുടെ പ്രതീക്ഷ സർക്കാർ കണക്കാക്കുന്നുണ്ട്. ഇതിൻ്റെ കോവിഡൊക്കെ പോയതിന് ശേഷം ഉള്ള ഒരു സീസണിനെ വലിയ രീതിയിൽ വരവേൽക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹി ഉള്ളത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ കാര്യം ഡൽഹിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു. ഡൽഹിയിലെ എല്ലായിടങ്ങളിലും ഈ പുകമഞ്ഞ് ഒരു ആവരണം പോലെ ഡൽഹിയെ പുതച്ചു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കാണുന്നത്. അത് ചൂടിൽ തുടങ്ങി ഇപ്പോൾ തണുപ്പിൽ തുടരുന്നു. വസന്തത്തിലും അതിൻ്റെ വെല്ലുവിളി ഉണ്ടാകുമോ എന്ന ഭീതി ഡൽഹിക്ക് നിലനിൽക്കുകയും ചെയ്യുന്നു. എസ് കെ രാധാകൃഷ്ണൻ, ഇനിയിപ്പോൾ ഈ എൽ ഡി എഫ് എംപിമാരുടെ പ്രതിഷേധത്തെക്കുറിച്ച് ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന കാര്യം പറഞ്ഞു. എസ് കെ എൻ, ഈ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഈ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് ഈ ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവ വലിയ രീതിയിൽ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത് ചർച്ചയാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം സ്വീകരിച്ച സമീപനം, അത് കേരളത്തിന് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്ന് വിശദീകരിക്കാനായിട്ട് എൽ ഡി എഫ് നിർബന്ധിതമായിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അനുകൂലമായിട്ട് പ്രഖ്യാപനങ്ങളില്ല. കേരളത്തിൻ്റെ വ്യത്യസ്ത പദ്ധതികളെ അട്ടിമറിക്കുകയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കിഫ്ബി, കേരയിൽ അടക്കമുള്ള പദ്ധതികളെ അട്ടിമറിക്കുകയാണ് കേന്ദ്രം ചെയ്തിരിക്കുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് എൽ ഡി എഫ് ഉയർത്തുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതിയും എൽ ഡി എഫ് അംഗങ്ങൾ തേടുന്നുണ്ട്. ഒപ്പം ഈ പ്രതിഷേധവും സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ 10-15 എൽ ഡി എഫ് അംഗങ്ങൾ ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തുക. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം കേരളത്തെ അവഗണിക്കുന്ന വിധത്തിലാണ്. കേരള കടമെടുപ്പ് പരിധി വിഷയത്തിലടക്കം കേന്ദ്രം സ്വീകരിച്ച സമീപനം, അത് ഒരു സാഹചര്യത്തിലും കേരളത്തിന് അനുകൂലമല്ല എന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രതിഷേധമാണ് നടക്കാനായി പോകുന്നത്. എല്ലാ എൽ ഡി എഫ് ആണ് അത് എൽ ഡി എഫ് എം പിമാരാണ് അത് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും സാധ്യമായിട്ടുള്ള എല്ലാ പാർട്ടികളിലെയും അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആ പ്രതിഷേധം ശക്തമാക്കും എന്നാണ് എൽ ഡി എഫ് എം പിമാർ അറിയിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.